ക്ലോമിന്റെ ഹൃദയമർദ്ദങ്ങളിലേക്ക് സ്വാഗതം. ക്രൂശിതന്റെ രക്ഷയെ അനുഭവിച്ചവര് അല്ലെങ്കിൽ ക്രൂശിതനെ അനുഭവിച്ചവരാരാ ചോദിച്ചു കഴിഞ്ഞാൽ അവരെ അഭിനയിക്കാതെ പ്രാർത്ഥിച്ചവരാണ് എന്നാണ്. അഭിനയിച്ച് നടന്നവര് അഭിനയം മാത്രമായിട്ട് നടന്ന ആർക്കും ക്രൂശിതനെ കാണാനോ ക്രൂശിതന്റെ ഒരു രക്ഷാകര രഹസ്യം സ്വന്തമാക്കാനോ സാധിച്ചിട്ടില്ല. ഒറ്റ കഥാപാത്രത്തെ ഓർത്ത് നല്ലതാണ് ഈ നോമിന്റെ ഹൃദയമർദ്ദങ്ങളിൽ അന്നാസ് എന്ന് പറയുന്ന ഒരു കഥാപാത്രം. അവിടുത്തെ ചീഫ് പ്രീസ്റ്റ് ആണ് പറയുന്നത്, പ്രധാന പുരോഹിതനായിരുന്നു അന്നാസ്. ശരിക്കും പറഞ്ഞാൽ പ്രധാന പുരോഹിതൻ ഏറ്റവും തികഞ്ഞ മനുഷ്യനാണ്. റോമൻ സാമ്രാജ്യത്തിന്റെ അല്ലെങ്കിൽ റോമൻ ഗവർണർ ഒക്കെ തെരഞ്ഞെടുക്കുന്ന വ്യക്തിയാണ് അന്നാസ്. അപ്പൊ ഈ അന്നാസിനെ തെരഞ്ഞെടുക്കുമ്പോൾ അല്ലെങ്കിൽ പ്രധാന പുരോഹിതനെ തെരഞ്ഞെടുക്കുമ്പോൾ ഇദ്ദേഹം പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണെന്ന് പറഞ്ഞിട്ടാണ് അവരെ തെരഞ്ഞെടുക്കുന്നത്. ഒരു രാജ്യത്തിന് വേണ്ടിയിട്ട് വർഷത്തിലൊരിക്കലാണ് ഇദ്ദേഹം ഏറ്റവും വലിയ ഒരു ബലി അർപ്പിക്കുക. പ്രധാന പുരോഹിതന് വർഷത്തിലൊരിക്കൽ അർപ്പിക്കുന്ന ബലി അത്രയും ശ്രേഷ്ഠമായ ബലിയാണ്. ബാക്കിയുള്ള ദിവസങ്ങളിൽ അത്രയും പ്രാർത്ഥിച്ചൊരുങ്ങി അത്രയും വിശുദ്ധമായ സ്ഥലത്ത് പ്രവേശിക്കാൻ കഴിവുണ്ടായിരുന്ന മനുഷ്യനാണ് അന്നാസ് എന്ന് പറയുന്ന പുരോഹിതൻ. പക്ഷെ ഈ അന്നാസിന് ഒരിക്കലും ദൈവത്തെ നേരിട്ട് കാണാനോ ക്രൂശിതന് അനുഭവിക്കാനോ സാധിച്ചില്ല എന്നാണ് പറയുന്നത്. മാത്രമല്ല ഈ ഇദ്ദേഹം വഴിയായിട്ടാണ് ക്രിസ്തുവിന് ഇത്രമേൽ കഠോരമായ വേദനകളുടെ കൊടുമുടി കയറേണ്ടി വന്നത്. ഈ പ്രധാന പുരോഹിതനും മറ്റ് ചേർന്നിട്ടാണ്, കയ്യഫാസും ചേർന്നുള്ള പ്രധാന പുരോഹിതന്മാരുടെ ഗ്രൂപ്പും ആ സൻഹിന്ദ്രിൻ സംഘാംഗങ്ങളും ഒക്കെ ചേർന്നിട്ടാണ് ഈശോയ്ക്ക് കഴുമരം വാങ്ങിക്കൊടുക്കുന്നതും ഈശോയെ നശിപ്പിക്കാനുള്ള തീരുമാനമെടുക്കുന്നത്. അപ്പൊ ഈ നോമ്പ് കാലത്ത് നമുക്ക് ഓർക്കാനുള്ളത് ഈ അന്നാസിനെ പോലെ പ്രാർത്ഥന അഭിനയിക്കുന്ന ജീവിതമാണെങ്കിൽ അഭിനയങ്ങളൊന്നും മാറ്റി വയ്ക്കാൻ പറ്റുന്നുള്ളത്. ഈശോ ആ അത്യവൃക്ഷത്തെ ശമിക്കുന്നത് അത് അഭിനയിച്ചതുകൊണ്ടാണെന്നാണ് പറയുന്നത്. ഇലകൾ മാത്രം ഉണ്ടായിരുന്നു, അതിങ്ങനെ ഫലം ചൂടാതെ അഭിനയിച്ചത് കൊണ്ടാണ് അതിനെ ശമിച്ചു കളഞ്ഞത് എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ഈ നോമ്പുകാലത്തൊക്കെ നമ്മൾ പ്രാർത്ഥന അഭിനയിക്കുന്നവരൊക്കെയാണ്? ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ വീട്ടിലേക്ക് പോവാം, എന്റെ അനീതി കുറിച്ചൊക്കെ പ്രാർത്ഥികളെ കേൾക്കുമ്പോൾ നമുക്ക് ഉള്ളിനുള്ളിൽ സങ്കടം വരും. അപ്പൊ എന്താണ് ഈ പ്രാർത്ഥിക്കണേ ചോദിച്ചു കഴിഞ്ഞപ്പോ അവള് പറയുന്നുണ്ട്, അമ്മ പറഞ്ഞതിന്റെ പേരില് പ്രാർത്ഥിക്കാം. കുരിശിന്റെ വഴിയൊക്കെ ഇങ്ങനെ ഓടിച്ചിട്ട് പോവാം, 15-20 മിനിറ്റ് കൊണ്ടാണ് 14 സ്ഥലം കവർ ചെയ്യുന്നത്. ഒരു 5 മിനിറ്റെങ്കിലും ഈശോയുടെ ആ കുരിശുമരണമൊക്കെ ഒന്ന് ധ്യാനിച്ചിട്ട് പ്രാർത്ഥനാപൂർവം ഒന്ന് അവൾക്ക് അതിലൂടെ കടന്നു പോകാനായിട്ട് പറ്റുന്നില്ല. എല്ലാ അഭിനയമാണ്. ഒരു പ്രെയിങ് മെന്റീസ് എന്ന് പറയുന്ന ഒരു തരം പ്രാണിയുണ്ട്, ഒരു തരം ഇൻസിക്റ്റ് ആണ്. അപ്പൊ അത് കണ്ടു കഴിഞ്ഞാൽ കൈയൊക്കെ കൂപ്പി നിൽക്കണ പോലെ പ്രാർത്ഥിക്കണ ജീവിയായിട്ട് നമുക്ക് തോന്നുന്നതാണ് പറയുന്നത്. അതിനെ കുറിച്ച് പഠിച്ചപ്പോഴാണ് പറയുന്നത് പ്രെയിങ് മെന്റീസ് എന്നാണ് പേര്, പ്രാർത്ഥിക്കണ ജീവിന്നൊക്കെ പേര്. പക്ഷെ ഇത് ചെയ്യണെന്തെന്നറിയ, ഇത് പ്രാർത്ഥിക്കുന്നല്ല ചെയ്യണേ, ഇത് പതുങ്ങിയിരിക്കുകയാണ്. ഇരയെ പിടിക്കാൻ വേണ്ടിയിട്ട് പതുങ്ങിയിരിക്കുന്നതിന്റെ സിമ്പിളാണിത്. ഈ സിമ്പിൾ വെച്ചിട്ടാണ് പുള്ളിക്കാരൻ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ പ്രാർത്ഥിക്കണ പോലെ അഭിനയിച്ചിട്ട് വരുന്ന ജീവികളെ മുഴുവൻ ഇങ്ങനെ കൈക്കലാക്കി അതിനെ ഒടിച്ച് കൊന്നു തിന്നുന്ന ഒരു ജീവിയായിട്ട് തീരുന്നത്. ചിലപ്പോഴൊക്കെ നമ്മള് പ്രെയിങ് മെന്റീസ് ആണോ, പ്രാർത്ഥിക്കാൻ ദേവാലയത്തിൽ പോകുന്നുണ്ട്, വൈദികരുടെ കൂടെ നിൽക്കുന്നുണ്ട്, സന്യസ്തരുടെ കൂടെ നിൽക്കുന്നുണ്ട്, സഭയുടെ ഒപ്പം നിൽക്കാനൊക്കെ നമ്മള് വലിയ വായിൽ വർത്തമാനമൊക്കെ പറയുന്നുണ്ട്. ബട്ട് വുഡ് യുവർ ഇന്നർ സോൾ, ശരിക്കും നമ്മൾ പ്രാർത്ഥിക്കണ ഒരു വ്യക്തിയാണ്? പ്രാർത്ഥിക്കണ ഒരു വ്യക്തിയെ കുറിച്ച് പറഞ്ഞത് ഇഗ്നേഷ്യസ് ആണ്. ഇഗ്നേഷ്യസും വിശുദ്ധ ഇഗ്നേഷ്യസും കൂട്ടുകാരും കൂടിയിട്ട് ഇങ്ങനെ നടന്നു പോവാം. അപ്പൊ ഈ നടന്നു പോകുമ്പോ ഇവരുടെ കയ്യിൽ എല്ലാവരുടെയും കയ്യിൽ ബാഗ് ഉണ്ട്. കുറെ ദൂരം നടന്നു പോകുമ്പോ ഇവരുടെ കൈയൊക്കെ കഴിക്കുന്നത് ഒരു സാധാരണ മനുഷ്യൻ കാണാം. അപ്പൊ ഈ സാധാരണ മനുഷ്യൻ അവരോട് പറഞ്ഞു, ഇഗ്നേഷ്യസെ ഞാൻ നിങ്ങളെ സഹായിച്ചോട്ടെ. ആ ഇവരുടെ കയ്യിൽ നിന്ന് ബാഗ് മുഴുവൻ ഇഗ്നേഷ്യസിന്റെ കയ്യിൽ നിന്നും അതുപോലെ തന്നെ വിശുദ്ധ ഇഗ്നേഷ്യസിന്റെ കയ്യിൽ നിന്നും കൂട്ടുകാരുടെ കയ്യിൽ നിന്നൊക്കെ മേടിച്ച് ഒരു ചുമട് താങ്ങിയ പോലെ പോവാം. ഇവരൊരു സ്ഥലത്തെത്തുമ്പോ അവർ ഒരുമിച്ച് ഇഗ്നേഷ്യസും വിശുദ്ധ ഇഗ്നേഷ്യസും കൂട്ടിൽ നിന്ന് പ്രാർത്ഥിക്കാൻ നിൽക്കും. അപ്പൊ ഈ സാധാരണ മനുഷ്യന് പ്രാർത്ഥന ഒന്നും അറിയില്ല, പക്ഷെ ഇവരുടെ കൂടെ കൂട്ടത്തിൽ നിൽക്കും, മുട്ടുകുത്തും, എന്നിട്ട് ഇങ്ങനെ മാത്രം പ്രാർത്ഥിക്കാം, എന്റെ ഈശോയെ ഇവരൊക്കെ വിശുദ്ധരായിട്ടുള്ള ആൾക്കാരാണ്, ഇവരെ പോലെ പ്രാർത്ഥിക്കാനൊന്നും എനിക്ക് അറിയില്ല കേട്ടോ, പക്ഷെ ഇവര് പ്രാർത്ഥിക്കുന്നത് എന്താണോ അതുപോലെ ഞാൻ പ്രാർത്ഥിക്കേണ്ടെന്ന് നീ ഒന്ന് കേൾക്കണോ. എനിക്ക് അഭിനയമില്ലേ ജീവിതത്തിൽ, ഇങ്ങനെ പറഞ്ഞേ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് വിശുദ്ധ ഇഗ്നേഷ്യസ് കാണാം. ഇഗ്നേഷ്യസ് വന്നിട്ട് ചോദിക്കും, എന്താ പ്രാർത്ഥിച്ച്? എനിക്ക് അങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് അറിയില്ല. പക്ഷെ ഇഗ്നേഷ്യസ് ഇവനെ ഈ സാധാരണ മനുഷ്യനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, അഭിനയമില്ലാത്ത പ്രാർത്ഥന ഞാൻ ആദ്യമായിട്ട് കണ്ടേ. ഈ ഒരു സംഭവം വിവരിക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള വിയാനി പുണ്യവാനാണ്. ആർട്സിൽ പോയിട്ട് വിയാനേശ പഠിപ്പിക്കുന്നത് ഒറ്റ കാര്യമുള്ളൂ, എന്റെ മക്കളെ ജനമേ നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെടണമെങ്കിൽ നിങ്ങൾ അഭിനയിക്കാതെ പ്രാർത്ഥിച്ചു തുടങ്ങുക. പ്രാർത്ഥന ഒരു അഭിനയമാക്കി മാറ്റാതെ അത് ഉള്ളിന്റെ ഉള്ളിൽ നിന്നും വരുന്ന അനുഗണനകളാക്കി
നിങ്ങൾ മാറ്റുക. വിശ്വാസിൽ നിന്ന് അറിയാതെ സ്ത്രീകളെന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് കരഞ്ഞ് പ്രാർത്ഥിക്കുകയും ഈ നോമ്പ് കാലത്ത് അഭിനയത്തിന്റെ പറയ വസ്ത്രങ്ങളൊക്കെ ഒന്ന് മാറ്റിവെച്ച് കർത്താവിന്റെ മുമ്പിൽ എളിമയോടുകൂടെ പ്രാർത്ഥിക്കുന്നവരായിട്ട് നമുക്ക് തീരാം. അപ്പൊ നമ്മൾ അന്നാസിനെ പോലെ ആവില്ല, കയ്യഫാസിനെ പോലെ ആവില്ല, സെൻഹേന്ദ്രൻ സംഘത്തിൽ ആരെ പോലും ആവില്ല, മറിച്ച് ക്രൂശിലിന്റെ ചാര നിൽക്കുന്ന പരിശുദ്ധ അമ്മയെ പോലെയും വിശുദ്ധ യോഹന്നാനെ പോലെയായിട്ട് നമ്മൾ തീരും. ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ.